വെൽക്കം ടു മെക്ഫിറ്റ് ഇന്ന് നമുക്ക് നോക്കാനുള്ള ടോപ്പിക്ക് എന്ന് പറയുന്നത് ഡ്രില്ലിങ്ങിനെ കുറിച്ചാണ് ഓക്കെ അപ്പോൾ ഡ്രില്ലിങ് എന്തുവാണെന്ന് നോക്കാം അപ്പോൾ നമുക്കൊരു സിലിണ്ട്രിക്കൽ ആയിട്ടുള്ള ഒരു ഹോള് ഒരു വർക്ക് സർഫസിൽ കട്ട് ചെയ്യണം അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഡ്രില്ലിങ് അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ടൂളിനെ പറയുന്ന പേരാണ് ഡ്രില്ല് ഇതെന്ന് ഒരു മൾട്ടി പോയിന്റ് കട്ടിങ് ടൂളാണ് അപ്പോൾ ഡ്രില്ലിംഗ് എന്ന് പറയുന്നത് ഈസ് എ പ്രൊഡക്ഷൻ ഓഫ് സിലിണ്ട്രിക്കൽ ഹോൾസ് ഓഫ് ഡെഫിനേറ്റ് ഡയമീറ്റർ ഇൻ വർക്ക് പീസസ് ബൈ യൂസിങ് എ മൾട്ടി പോയിന്റ് കട്ടിങ് ടൂൾ കോൾഡ് എ ഡ്രില്ല് ഇറ്റ് ഈസ് ദ ഫസ്റ്റ് ഓപ്പറേഷൻ ഡൺ ഇൻഡേണലി ഫോർ എനി ഫർദർ ഓപ്പറേഷൻ നമുക്ക് ഒരു വർക്ക് സർഫസിൽ ആയിട്ടുള്ള ത്രെഡ് കട്ട് ചെയ്യണം ഓക്കെ ഇപ്പോൾ ആയിട്ടുള്ള ത്രെഡ് കട്ട് ചെയ്യണം ഇപ്പോൾ ഒരു ഇൻഡേണൽ ത്രെഡ് നമ്മൾ കട്ട് ചെയ്യാനായിട്ട് ടാപ്പിംഗ് എന്ന് പറഞ്ഞ ഓപ്പറേഷൻ ആണ് യൂസ് ചെയ്യുന്നത് അപ്പം ഈ ടാപ്പ് യൂസ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് അവിടെ ഒരു ആയിരിക്കും ഡ്രില്ലിങ് ഓപ്പറേഷൻ നടത്തിയതിനു ശേഷമായിരിക്കണം അവിടെ ടാപ്പ് യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ റിമിങ്ങിനായാലും ബോറിങ്ങിനായാലും നമ്മൾ ഫസ്റ്റ് പ്രയർ ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഡ്രില്ലിംഗ് ആണെന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക ഇനി ടൈപ്പ്സ് ഓഫ് ലിൽസ് ആൻഡ് ദിയർ സ്പെസിഫിക് യൂസസ് ഇപ്പോൾ ഏതൊക്കെ തരം ഡ്രില്ലാണ് നമുക്ക് മെയിൻലി ഉള്ളത് ഇപ്പോൾ രണ്ട് തരമാണുള്ളത് ഫ്ലാറ്റ് ഡ്രില്ലുണ്ട് ഡിസ്റ്റ് ഡ്രുണ്ട് അപ്പോൾ ഫ്ലാറ്റ് ഡ്രൽ എന്ന് പറയുന്നത് നമുക്ക് ആദ്യ കാലത്തൊക്കെ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഈ ഫ്ലാറ്റ് ഡ്രില്ലായിരുന്നു ദ ലേസ്റ്റ് ഫോം ഓഫ് ഡ്രിൽ വാസ് ദ ഫ്ലാറ്റ് ഡ്രിൽ വിച്ച് ഈസ് ഈസി ടു ഓപ്പറേറ്റ് ബിസൈഡ് ബീയിങ് ഇൻ എക്സ്പെൻസീവ് ടു പ്രൊഡ്യൂസ് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ ഫ്ലാറ്റ് ഡ്രില്ല് അപ്പോൾ നമുക്ക് സ്റ്റേറ്റ്മെൻ്റ് ടൈപ്പ് ഒരു ക്വസ്റ്റൻ വന്നു കഴിഞ്ഞാൽ ഫ്ലാറ്റ് ഡ്രില്ലിൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഓരോന്നായിട്ട് നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ തരത്തില്ല അപ്പോൾ ഇതെന്ന് പറയുന്നത് ഈസി ടു ഓപ്പറേറ്റ് ആണ് ഫ്ളാറ്റ് ഡ്രിൽ ഈസി ടു ഓപ്പറേറ്റ് പിന്നെ ഇൻ എക്സ്പെൻസീവ് ആണ് ഇൻ എക്സ്പെൻസീവ് ആണ് പിന്നെ ഇതിൻ്റെ പ്രത്യേകത ബട്ട് ഈസ് ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട് ടു ഹോൾഡ് ഡ്യൂറിങ് ഓപ്പറേഷൻ ബട്ട് ഡ്യൂറിങ് ഓപ്പറേഷൻ അത് ഡിഫിക്കൾട്ട് ആണ് ഹോൾഡ് ചെയ്യാൻ ഡിഫിക്കൽട്ട് ടു ഹോൾഡ് അത് ഓർത്ത് വെച്ചേക്കുക ഈസി ടു ഓപ്പറേറ്റ് ആണ് ഡിഫിക്കൽട്ട് ടു ഹോൾഡ് ആണ് ഓക്കെ അതിൻ്റെ ചിപ്പ് റിമൂവ് അല്ലീസ് പൂർ ഇതിൻ്റെ അകത്ത് മെറ്റീരിയൽ റിമൂവ് ആവുന്നത് ചിപ്പായിട്ടായിരിക്കും ഓരോ മെഷീനിങ് ഓപ്പറേഷനിലും ചിപ്സായിട്ടായിരിക്കും മെഷീൻ സമയത്ത് അവിടെ ചിപ്പ് റിമൂവൽ എന്ന് പറയുന്നത് ഇവിടെ പൂവറാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ അപ്പം ഡ്രില്ലിൻ്റെ കേസിൽ ചിപ്പ് റിമൂവൽ ഈ ഫ്ലാറ്റ് റില്ലിൻ്റെ കേസിൽ ചിപ്പ് റിമൂവൽ പൂവർ ആണ് പിന്നെ ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് എഫിഷ്യൻസി ഓപ്പറേറ്റിംഗ് എഫിഷ്യൻസി ഈസ് വെരി ലോ ഓക്കെ അപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ഇവിടെ നിന്ന് ചോദിക്കാൻ ചാൻസ് ഇപ്പോൾ ഏതാർ വൺ ഓർ ടു ട്രൂ എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം എന്നിട്ട് ഈ ഓപ്ഷൻ ഓരോന്നും തരാം ഫ്ലാറ്റ് ഡ്രില്ലിനെ സംബന്ധിക്കുന്ന ഏത് അല്ലെങ്കിൽ ഫ്ലാറ്റ് ഡ്രില്ലിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിന് കറക്റ്റ് ആവാത്തത് ഏത് ആ രീതിയിലൊരു ക്വസ്റ്റിൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ഓക്കെ അപ്പം അടുത്ത ക്വസ് ഏരിയ എന്ന് പറയുന്നത് ട്വിസ്റ്റ് ഡ്രില്ലിനെ കുറിച്ചാണ് ട്വിസ്റ്റ് ഡ്രില്ലിൽ ഓൾമോസ്റ്റ് ഡ്രില്ലിംഗ് ഓപ്പറേഷൻ എല്ലാം തന്നെ നമുക്ക് ഈ ട്വിസ്റ്റ് ഡ്രില്ല് വെച്ച് ചെയ്യാൻ പറ്റും അതാണ് ഫസ്റ്റ് പോയിന്റ് ഓൾമോസ്റ്റ് ഓൾ ഡ്രില്ലിംഗ് ഓപ്പറേഷൻ ഈസ് ഡൺ യൂസിങ് എ ട്വിസ്റ്റ് ഡ്രിൽ ഇറ്റ് ഈസ് കോൾഡ് ട്വിസ്റ്റ് ഡ്രിൽ ആസ് ഇറ്റ് ഹാസ് ടു ഓർ മോർ സ്പൈറൽ ഓർ ഹെലിക്കൽ ഫ്ലൂട്സ് ഫോംഡ് അലോങ് ഇറ്റ്സ് ലെങ്ക് അപ്പോൾ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നതാണ് നമ്മുടെ ട്വിസ്റ്റ് ഡ്രില്ല് എന്ന് പറയുന്നത് ഓക്കെ ഈ മുടിയിഴ പിന്നേ പോലെ കിടക്കുന്ന ആ ഇതിന് പറയുന്ന പേരാണ് ട്വിസ്റ്റ് ഡ്രില്ല് ഓക്കെ അപ്പോൾ അതിൽ സ്പൈറൽ അല്ലെങ്കിൽ ഹെലിക്കൽ ഫ്രൂട്ട്സ് കട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും അതിൻ്റെ നമ്പേഴ്സ് എന്ന് പറയുന്നത് രണ്ടോ അതിലധികമോ ആയിരിക്കും അത് അതിൻ്റെ ലെങ്തിന് ലോങ് ആയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത് ദ ടു ബേസിക് ടൈപ്സ് ഓഫ് ട്വിസ്റ്റ് ഡ്രില്ല് സാർ പിന്നെ ഈ ട്വിസ്റ്റ് ഡ്രില്ലിൽ തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട് ഒന്നെന്ന് പറയുന്നത് പാരലായിരിക്കും മറ്റേന്ന് പറയുന്നത് ടേപ്പർ ആയിരിക്കും ഓക്കെ അപ്പോൾ ആ കാര്യം ഒന്ന് നോട്ട് ചെയ്ത് ചെയ്യുക ടൈപ്സ് ഓഫ് ടിസ്റ്റ് ടിസ്റ്റുഡിൽസ് എന്ന് പറയുന്നത് പാരലൽ ഷാങ്കും ഉണ്ട് ടേപ്പർ ഷാങ്കുണ്ട് അതുകൂടാതെ പാരൽ ഷാങ്ക് ടിസ്റ്റുഡിൽസാർ അവൈലബിൾ ബിലോ തേർട്ടീൻ എം എം അപ്പോൾ പാരലൽ ഷാങ്ക് ഇത് ബിലോ ബിലോ തേർട്ടീൻ എം എം ആ പോയിൻ്റ് നോട്ട് വെച്ചേക്കുക ബിലോ തേർട്ടീൻ എം എമ്മിലാണ് അവൈലബിൾ ആയിട്ടുള്ള സൈസ് ഇനി ഇതിൻ്റെ പാർട്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ഇതിനകത്ത് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഏരിയ എന്ന് പറയുന്നത് ഇതിൻ്റെ പാർട്സിൽ നിന്ന് കോസ്റ്റും ചോദിക്കാം പിന്നെ ഇതിൻ്റെ ആംഗിൾസ് ഇമ്പോർട്ടൻ്റ് ആണ് ഡ്രിൽസിന്റെ ആംഗിൾസിൽ നിന്നാണ് കൂടുതലും ക്വസ്റ്റ്യൻസ് നമുക്ക് കണ്ടിട്ടുള്ളത് പാർട്സ് ഓഫ് എ ട്സ്റ്റ് ഡ്രിൽ ഓക്കെ ഇപ്പം ഡ്രിൽസ് ആർ മെയ്ഡ് ഓഫ് ഹൈ സ്പീഡ് സ്റ്റീൽ ഇപ്പോൾ ഡ്രിൽസ് ഉണ്ടാക്കിയിരിക്കുന്നത് അതെന്ന് പറയുന്നത് എച്ച് എസ് എസ് കൊണ്ടാണ് ഫസ്റ്റ് പോയിന്റ് ഓക്കെ പിന്നെ ഇതിൽ ഫ്ലൂട്ട്സ് കട്ടി ആയിട്ടുള്ളതെന്ന് പറഞ്ഞു ആ ഫ്ലൂട്ട്സ് മെഷീൻ ചെയ്തിരിക്കുന്ന ആംഗിൾ അത് ജനറൽ ആയിട്ടുള്ള ആംഗിൾ എന്ന് പറയുന്നത് നോട്ട് ചെയ്ത് വെച്ചേക്കുക ട്വൻറ്റി സെവൻ ആൻഡ് ഹാഫ് അപ്പോൾ ഈ സ്പൈറൽ ഫ്ലൂട്ട്സ് മെഷീൻ ചെയ്തിരിക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് അതിൻ്റെ ആക്സിസിന് ട്വൻ്റി ഡിഗ്രി വൺ ആൻഡ് ട്വൻറ്റി സെവൻ ആൻഡ് ഹാഫ് ഡിഗ്രിയിലാണെന്ന് നോക്കുക ഓക്കെ നെക്സ്റ്റ് ദ ഫ്ലൂട്സ് പ്രൊവൈഡ് എ കറക്റ്റ് കട്ടിംഗ് ആംഗിൾ വിച്ച് പ്രൊവൈഡ്സ് ആൻഡ് എസ്കേപ്പ് പാർക്ക് ഫോർ ദി ചിപ്സ് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത ഈ ഫ്ലൂട്ട്സിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണെന്ന് കൂടെ അറിഞ്ഞിരിക്കണം അതൊരു കട്ടിങ് ആംഗിൾ കറക്റ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നു കട്ടിങ് ആംഗിൾ പ്രൊവൈഡ് ചെയ്യുന്നു വിച്ച് പ്രൊവൈഡ്സ് എസ്കേപ്പ് പാത്ത് ഓഫ് ദി ചിപ്സ് ആ ചിപ്സിന് ഒരു എസ്കേപ്പ് പാത്ത് ഇപ്പോൾ ഇതിലേക്കൂടെ ആയിരിക്കും ഈ ചിപ്സ് ഇങ്ങനെ കയറി പോകുന്നത് ഇവിടെ ഡ്രില്ലിങ്ങുകളൊക്കെ നേരം ഓക്കെ അതുപോലെ തന്നെ ഈ കൂളൻ്റ് നമ്മളെ വർക്ക് സർഫസിലേക്ക് അതിൻ്റെ കട്ടിങ് എഡ്ജ് ആ ഡ്രില്ലിൻ്റെ കട്ടിങ് ഹഡ്ജിലേക്ക് ഈ കൂളൻറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ഫ്ലൂട്സ് വഴി ഏറ്റായിരിക്കും ഓക്കെ ഇറ്റ് ക്യാരീസ് എ ടു ദ കട്ടിങ് എഡ്ജ് ഡ്യൂറിങ് ഡ്രില്ലിംഗ് ഡ്രില്ലിംഗ് ഓപ്പറേഷൻ നടക്കുന്ന സമയത്ത് ആ കൂളൻറ്റ് ക്യാരി ചെയ്യുന്നതും ഈ ഫ്ലൂട്ട്സ് ആണെന്ന് ഓർക്കുക പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഇത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ് ദ പോർഷൻസ് ലെഫ്റ്റ് ബിറ്റ്വീൻ ദ ഫ്ലൂട്ട്സ് ആർ കോൾഡ് ലാൻഡ് ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെച്ച് ദ പോർഷൻസ് ലെഫ്റ്റ് ബിറ്റ്വീൻ ദ ഫ്ലൂട്ട്സ് ഓക്കെ ആ ഫ്ലൂട്ട്സിന് ഇടയില ലിഫ്റ്റ് ചെയ്തിരിക്കുന്ന ആ പോർഷനെ പറയുന്ന പേരാണ് ലാൻഡ് എന്ന് പറയുന്നത് നമുക്ക് ആ ഫിഗറിൽ കാണാം ഈ കാണിച്ചിരിക്കുന്ന ആ പോർഷനെയാണ് പറയുന്നത് ലാൻഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഓക്കെ ഈ പോർഷനെ പറയുന്ന പേരാണ് ലാൻഡ് ദ സൈസ് ഓഫ് എ ഡ്രിൽസ് ഡിറ്റർമിൻഡ് ആൻഡ് ഗവൺ ബൈ ദ ഡയമീറ്റർ ഓവർ ദ ലാൻഡ്സ് അപ്പോൾ ഒരു ഡ്രില്ലിൻ്റെ സൈസ് ഡിറ്റർമിൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ഗവൺ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ ഡയമീറ്റർ ഓവർ ദ ലാൻഡ്സ് ആണ് ആ ലാൻസിന് ഓവറായിട്ടുള്ള ഡയമീറ്റർ ആയിരിക്കും അവിടെ ആ സൈസ് ഓഫ് എ എന്ന് പറഞ്ഞ് ഡിറ്റർമിൻ ചെയ്തിരിക്കുന്നത് പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആംഗിളാണ് പോയിൻ്റ് ആംഗിൾ അതിന് നമുക്ക് സെപ്പറേറ്റ് പഠിക്കാനുണ്ട് ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യം നോട്ട് ചെയ്ത് വെച്ചേക്കാം പോയിൻറ്റ് ആംഗിൾ ഈസ് എ കട്ടിങ് ആംഗിൾ ആൻഡ് ഫോർ ജനറൽ പർപ്പസ് വർക്ക് ഇറ്റ് ഈസ് വൺ എയ്റ്റീൻ ഇപ്പം നൂറ്റി പതിനെട്ട് ഡിഗ്രിയാണ് ജനറൽ പർപ്പസിന് വരുന്ന പോയിൻ്റ് ആംഗിൾ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണിത് പി എസ് സിയിൽ പോയിന്റ് ആംഗിൾ ഓഫ് ഡ്രില്ല് എന്ന് പറഞ്ഞാൽ നൂറ്റി പതിനെട്ട് ഡിഗ്രിയാണ് ദ ക്ലിയറൻസ് സേർസ് ദ പർപ്പസ് ഓഫ് ക്ലിയറിംഗ് ദ ബാക്ക് ഓഫ് ദ ലിഫ് ഫ്രം ദ ഫോളിംഗ് ദ വർക്ക് ഓക്കെ അപ്പോൾ ഇതിനകത്ത് എന്ന് പറയുന്ന ക്ലിയറൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ക്ലിയറൻസ് ആംഗിൾ എന്തിനാണ് പ്രൊവൈഡ് ചെയ്യുന്നത് എല്ലാവർക്കും അറിയാം ഇതിൻ്റെ ആംഗിൾ എന്ന് പറഞ്ഞത് എയ്റ്റ് ഡിഗ്രി ആയിരിക്കും മോസ്റ്റ്ലി എയ്റ്റ് ഡിഗ്രിയാണ് സാധാരണയായിട്ട് എയ്റ്റ് ടു ട്വൽവ് ഡിഗ്രി എന്നുള്ള ഒരു കണക്കാണ് പറയാറ് ഓക്കെ നെക്സ്റ്റ് നമുക്ക് നോക്കാറുള്ളത് ഡീപ് ഹോൾ ഡ്രിൽസിനെ കുറിച്ചാണ് അപ്പം ഡീപ് ഹോൾ ഡ്രിൽസ് അപ്പോൾ അതിനെ ഡി ബിറ്റ് എന്ന് പറയും ഓക്കെ അപ്പം ഡീപ് ഹോൾ ഡ്രിൽസിനെ പറയുന്ന മറ്റൊരു പേരാണ് ഡി ബിറ്റ് ഡി ബിറ്റ് എന്ന് പറയുന്നത് ഡീപ്പ് ഹോൾ ഓർക്കുക ഡീപ് ഹോൾ ഡ്രില്ലിങ് ഈസ് ഡൺ ബൈ യൂസിങ് എ ടൈപ്പ് ഓഫ് ഡ്രിൽ ഓൺ ആസ് ഡി ബിറ്റ് അപ്പം ഡീപ്പ് ഹോൾ ഡ്രില്ലിങ്ങിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഡി ആണെന്ന് ഓർക്കുക പിന്നെ ഡ്രിൽസ് മേടിയെതിരിക്കുന്ന മെറ്റീരിയൽ ഹൈ സ്പീഡ് സ്റ്റീലാണ് പിന്നെ ഈ ഡി കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് ഡ്രിൽസ് ആർ മാനുഫാക്ചേർഡ് വിത്ത് വേരി ഹെലിക്സാങ്കിൾസ് ഫോർ ഡ്രില്ലിംഗ് ഡിഫറൻറ്റ് മെറ്റീരിയൽസ് ഓക്കെ അപ്പോൾ ഒരു ഡിഫറൻറ്റ് മെറ്റീരിയൽസിന് ഡിഫറെൻറ്റ് ഹെലിസാങ്കിൾ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ജനറൽ പർപ്പസ് ഡ്രിൽസിന് ഒരു സ്റ്റാൻഡേർഡ് ഹെലിക്സാങ്കിൾ എന്ന് പറയുന്നത് ട്വൻ്റി സെവൻ ആൻഡ് ഹാഫ് ഡിഗ്രിയാണ് ദെ ആർ യൂസ്ഡ് ഓൺ മൈൽഡ് സ്റ്റീൽ ആൻഡ് കാസ്റ്റ് ചെയ്യാൻ അപ്പോൾ ഹെലിക്സാഗിൾ നേരത്തെ പറഞ്ഞിരുന്നു ഹെലിക്സാങ്കിൾ എന്ന് പറയുന്നത് ട്വൻ്റി സെവൻ ആൻഡ് ഹാഫ് ഡിഗ്രിയാണ് അതെന്ന് പറയുന്ന മൈൽഡ് സ്റ്റീലിനും കാസ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് പിന്നെ ഇത് തന്നെ സ്ലോ സ്ലോ ഹെലിക്സ് ഡ്രില്ല ക്യുക്ക് ഹെലിക്സ് ഉണ്ട് അപ്പോൾ ഇത് മെറ്റീരിയൽ ആണ് യൂസ് ചെയ്യുന്നത് നോട്ട് ചെയ്ത് വെച്ചേക്കണം മെറ്റീരിയൽസ് ലൈക്ക് ബ്രാസ് ഗൺമെറ്റൽ ഫോസർ ബ്രോൺസ് ആൻഡ് പ്ലാസ്റ്റിക്സ് അപ്പോൾ ബ്രാസ് ഗൺമെറ്റൽ ഫോസർ ബ്രോൺസ് പ്ലാസ്റ്റിക്സ് ഇതിനൊക്കെയാണ് സ്ലോ ഹെലിക്സ് ഡ്രില്ല് യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ ക്യുക്ക് ഹെലിക്സ് ഡ്രില് ഉണ്ട് അതെന്ന് പറയുന്നത് കോപ്പർ അലൂമിനിയം ആൻഡ് അതർ സോഫ്റ്റ് മെറ്റൽസ് അപ്പോൾ ഈ സോഫ്റ്റ് മെറ്റൽസിന് വേണ്ടിയിട്ടാണ് ക്യുക്ക് ഹെലിക്സ് ഡ്രില്ലും സ്ലോ ഹെലിക്സ് ഡ്രില് എന്ന് പറഞ്ഞാൽ ബ്രാസ് ഗൺമെറ്റൽ ഫോസർ ബ്രോൺസ് പ്ലാസ്റ്റിക്സ് പോലെയുള്ള ഹാർഡായിട്ടുള്ള മെറ്റീരിയലാണ് യൂസ് ചെയ്തത് നോട്ട് ചെയ്തു വെച്ചേക്കുക പിന്നെ ക്യുക് ഹെലിസ് ഡ്രിൽ എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ മെറ്റീരിയലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അത് ബ്രാസിൽ യൂസ് ചെയ്താൽ എന്ത് സംഭവിക്കും എന്നുള്ള രീതിയിൽ വേണേ ക്വസ്റ്റ്യൻ ചോദിക്കാം ഇറ്റ് വിൽ ഡിഗ് ഇൻ ആൻഡ് ദ വർക്ക് പീസ് മേ ബി ത്രോൺ ഫ്രം ദ മെഷീൻ ടേബിൾ അപ്പോൾ ഇതെന്ന് പറയുന്നത് അതിലേക്ക് കുഴിഞ്ഞ് കയറും ഓക്കെ ഡിഗിനാവും അതുപോലെ തന്നെ വർക്ക് പീസ് മേ ബി ത്രോൺ ഫ്രം ദ മെഷീൻ ടേബിൾ മെഷീൻ ടേബിളിൽ നിന്ന് വർക്ക് പീസ് പോകാനുള്ള ചാൻസ് ഉണ്ട് ഹെലിസ് നമ്മൾ യൂസ് നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഡ്രിൽ പാർട്സ് ആൻഡ് ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ് അപ്പോൾ ആദ്യം പറയുന്നത് ഡ്രില്ലിങ്ങിനെ കുറിച്ച് തന്നെയാണ് ഡ്രില്ലിങ് ഇസ് എ പ്രോസസ് ഓഫ് മേക്കിംഗ് ഹോൾസ് ഓൺ വർക്ക് പീസ് ഒരു വർക്ക് പീസിൽ ഹോൾസ് ഉണ്ടാക്കുന്നതിനാണ് ഡ്രില്ലിംഗ് എന്ന് പറയുന്നത് അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ടൂൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ് ഡ്രില്ല് പറയുന്നത് അപ്പോൾ നമ്മൾ ഡ്രില്ല് ചെയ്യുന്ന സമയത്ത് ഡ്രില്ലില് ഉണ്ടാകുന്ന അത് റൊട്ടേറ്റ് ചെയ്യുകയും അതിനോടൊപ്പം തന്നെ ഒരു ഡൗൺവേഡ് പ്രഷർ ഡ്രില്ല് റൊട്ടേറ്റ് ചെയ്യുകയും അതിൻ്റെ ആക്സിൽ തന്നെ റൊട്ടേറ്റ് ചെയ്യുകയും ഒരു ഡൗൺവേഡ് പ്രഷർ താഴെത്തോട്ട് അപ്ലൈ ചെയ്യുകയും ചെയ്യും അതിൻ്റെ ഫലമായിട്ടാണ് ആ മെറ്റീരിയലിലേക്ക് ടൂള് പെനട്രേറ്റ് ചെയ്ത് കയറുന്നത് ഓക്കെ ഇനി അതിൻ്റെ പാർട്സ് ഓരോന്നും എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ ഫസ്റ്റ് ഓൺ എന്ന് പറയുന്നത് പോയിൻ്റ് ആണ് പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ കാണുന്ന ആ പോർഷനെയാണ് പോയിന്റ് എന്ന് പറയുന്നത് ഒരു കോൺ ഷേപ്ഡ് എൻഡ് ആണ് പോയിന്റ് എന്ന് പറയുന്നത് വിച്ച് ഡസ് ദ കട്ടിങ് ഈസ് കോൾഡ് ദ പോയിന്റ് അപ്പോൾ കട്ടിങ് നടക്കുന്ന ആ കോൺ ഷേപ്ഡ് എൻഡിനെയാണ് പോയിന്റ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ അതിൽ എന്തൊക്കെയാണ് ആ പോയിന്റിൽ ഇൻവോൾവ് ആയിട്ടുള്ളതെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം അപ്പോൾ ഈ ഫിഗറിൽ നോക്കാൻ നേരത്ത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഡെഡ് സെൻറ്റർ ഒരു ഡെറ്റ് സെൻറ്ററിലുണ്ട് പിന്നെ ലിപ്സ് ലിപ്സിനെ തന്നെ പറയുന്ന മറ്റു പേരാണ് കട്ടിങ് എഡ്ജസ് പിന്നെ ഹീല് ഈ കാണുന്ന പോർഷനാണ് ഹീൽ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ പോയിന്റിൽ എന്തൊക്കെയാണ് ഇൻവോൾവ് ആയിട്ടുള്ളത് നോക്കാം ഇറ്റ് കൺസിസ് ഓഫ് എ ഡെഡ് സെൻറ്റർ പോയിന്റ് എഴുതി വെച്ചേക്കുക ഡെഡ് സെൻറ്റർ പിന്നെ ലിപ്സ് അല്ലെങ്കിൽ അതിനെ കട്ടിങ് എഡ്ജസ് എന്ന് പറയും പിന്നെ ഹീല് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോട്ട് ചെയ്ത് വെച്ചേക്കണം അപ്പോൾ പോയിന്റിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കുക നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഷാങ്കാണ് ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു പാനൽ ഷാങ്ക് ഉണ്ട് ടേപ്പർ ഷാങ്ക് ഉണ്ട് ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് ഫസ്റ്റ് ഇതെന്ന് പറയുന്നത് ടേപ്പറായിട്ടുള്ളൊരു ഷാങ്ക് ഷാങ്കാണ് കാണിച്ചിരിക്കുന്നത് ഷാങ്ക് എന്ന് പറയുന്നത് ദിസ് ഈസ് ദ ഡ്രൈവിംഗ് എൻഡ് ഓഫ് ദ ഡ്രിൽ വിച്ച് ഇസ് ഫിറ്റഡ് ഓൺ യു ദ മെഷീൻ അപ്പം നമ്മൾ ഒരു ഡ്രില്ലിൻ്റെ ഡ്രൈവിംഗ് എൻഡ് ഇതായിരിക്കും നമ്മൾ ആ മെഷീനിലേക്ക് ഫിറ്റ് ചെയ്യുന്നത് ഡ്രിൽ ചക്കിലേക്കോ ഡ്രില്ലിൻ്റെ സ്ലീവിലേക്കോ നമ്മൾ ഫിക്സ് ചെയ്യുന്നത് ഈ ഷാങ്ക് എന്ന് പറഞ്ഞ പോർഷനാണ് പിന്നെ ഷാങ്ക് എന്ന് പറയുന്നത് രണ്ട് ടൈപ്പ് ആണുള്ളത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തായിരുന്നു ടേപ്പർ ഷാങ്ക് ഉണ്ട് പാരൽ ഷാങ്ക് ഉണ്ട് അല്ലെങ്കിൽ സ്ട്രൈറ്റ് ഷാങ്ക് ഉണ്ട് ഓക്കെ അപ്പോൾ ഈ ടേപ്പർ ഷാങ് എന്ന് പറയുന്നത് ലാർജർ ഡയമീറ്റർ ഡ്രിൽസിനും സ്ട്രൈറ്റ് ഷാങ്ക് എന്ന് പറയുന്നത് സ്മോളർ ഡയമീറ്റർ ഡ്രിൽസിനും ആണ് യൂസ് ചെയ്യുന്നതെന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക നെക്സ്റ്റ് എന്ന് പറയുന്നത് ടാങ്ക് ആണ് ഈ ചെറിയ ഈ പോർഷനാണ് ടാങ്ക് എന്ന് പറയുന്നത് ഇപ്പം ടാങ്ക് എന്ന് പറയുന്നത് ഒരു ടേപ്പർ ഷാങ്ങിൻ്റെ പാർട്ടാണ് വിച്ച് ഫിറ്റ്സ് ഇൻറ്റു ദ സ്ലോട്ട് ഓഫ് ദി ഡ്രില്ലിംഗ് മെഷീൻ സ്പിൻഡിൽ അപ്പോൾ ഒരു ഡ്രില്ലിങ് മെഷീൻ്റെ സ്പിൻഡിൽ കാണും അതിൻ്റെ സ്ലോട്ടിൽ ഫിക്സ് ചെയ്യുന്ന പാർട്ട് ഏതാണെന്ന് ചോദിക്കാം അതെന്ന് പറയുന്നത് ടാങ്ക് ആണ് ഓക്കെ അപ്പോൾ ഈ ടാങ്ക് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഒരു ഡ്രില്ലിംഗ് മെഷീൻ സ്പിൻഡിലിൻ്റെ സ്ലോട്ട്സിൽ ഫിറ്റ് ചെയ്യുന്ന ഡ്രില്ലിൻ്റെ പാർട്ട് ഏതാണെന്ന് ടേപ്പർ ഷാങ്ക് പാർട്ട് എന്ന് പറയുന്നത് ടാങ്ക് ആണ് അപ്പോൾ ആ കാര്യം നോട്ട് ചെയ്ത് വെച്ചേക്കാം നെക്സ്റ്റ് വൺ എന്ന് പറയുന്ന ബോഡിയാണ് ബോഡി എന്ന് പറയുന്ന പോർഷൻ ബിറ്റ്വീൻ ദ പോയിൻ്റ് ആൻഡ് ദ ഷാങ്ക് ഇസ് കോൾഡ് ദ ബോഡി ഓഫ് എ ഡ്രിൽ അപ്പം നമുക്കതിന് വേറൊരു ഫിഗർ നോക്കാം ഓക്കെ ില് ഈ പോർഷൻ എന്ന് പറയുന്നതാണ് ഷാങ്ക് ഇതെന്ന് പറയുന്നത് ആണ് ഓക്കെ ഈ ഷാങ്കിന്റെയും ഈ പോയിന്റിന്റെയും ഇടക്കുള്ള ഈ പോർഷനാണ് ബോഡി എന്ന് പറയുന്നത് ഓക്കെ ദ പോർഷൻ ബിറ്റ്വീൻ പോയിന്റ് ആൻഡ് ദ ഷാങ്സ് കോൾഡ് ബോഡി ഓഫ് എ ഡ്രിൽ പാർട്സ് ഓഫ് എ ബോഡി ആർ ഫ്ലൂട്ട് ലാൻഡ് മാർജി ലാൻഡ് ഓർ മാർജിൻ ബോഡി ക്ലിയറൻസ് ആൻഡ് വെബ് അപ്പോൾ ബോഡിയുടെ പാർട്ട് ഏതൊക്കെയാണെന്ന് ആ കാര്യം നമ്മൾ നോട്ട് ചെയ്തു വെച്ചേക്കണം ഒന്ന് ഫ്ലൂട്ട് ഉണ്ട് പിന്നെ ലാൻഡ് അല്ലെങ്കിൽ അതിൻ്റെ മാർജിൻ എന്ന് പറയും ബോഡി ക്ലിയറൻസ് പിന്നെ വെബ് അപ്പോൾ നമുക്ക് ആ ഫിഗറിൽ നിന്ന് തന്നെ ഈ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെച്ചേക്കാം അപ്പോൾ ബോഡിയിലാണ് ഫ്ലൂട്ട് വരുന്നതെന്നും ലാൻഡ് മാർജിൻ ബോഡി ക്ലിയറൻസും വെബ്ബ് വരുന്നതെന്നും നോട്ട് ചെയ്ത് വെച്ചേക്കുക നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഫ്ലൂട്ടാണ് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു ഫ്ലൂട്ട്സ് എന്ന് പറയുന്ന ഒരു സ്പൈറൽ ഗ്രൂസ് ആണ് അത് അതിൻ്റെ ലെങ്തിൽ കട്ട് ചെയ്തിരിക്കുമായിരിക്കും ഓക്കെ വിച്ച് റൺ ടു ദ ലെങ്ത് ഓഫ് ദ ഡ്രില്ല് ദ ഫ്ലൂട്ട്സ് ഹെൽപ്സ് പിന്നെ ഫ്ലൂട്ട്സ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് അത് കട്ടിങ് എഡ്ജസ് ഫോം ചെയ്യാനായിട്ട് സഹായിക്കുന്നു പിന്നെ ചിപ്സിന് ടു ദി ചിപ്സ് ആൻഡ് അലോ ദീസ് ടു കം ഔട്ട് അപ്പോൾ ഈ ചിപ്സ് എന്ന് പറയുന്നത് കേളായിട്ട് ആ ഫ്ലൂട്ട്സിൽ കൂടെ പുറത്തേക്ക് പോകാനായിട്ട് സഹായിക്കുന്നു ദ കൂൾ ആൻഡ് ടു ഫ്ലോ ടു ദ കട്ടിങ് എഡ്ജ് കട്ടിങ് എഡ്ജിലേക്ക് കൂൾ ടു ഫ്ലോ ചെയ്യാനായിട്ടും സഹായിക്കുന്നു നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ലാൻഡ് അല്ലെങ്കിൽ മാർജിനാണ് ലാൻഡ് അല്ലെങ്കിൽ മാർജിൻ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ നോക്കിയായിരുന്നു ഈ ഫ്ലൂട്ട്സ് കഴിഞ്ഞ് വരുന്ന ആ ഏരിയയിൽ വരുന്ന ഓക്കെ ഒരു മൈന്യൂട്ട് ഒരു ചെറിയൊരു പോർഷൻ നമ്മളവിടെ ലെഫ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു അതിനാണ് ലാൻഡ് അല്ലെങ്കിൽ മാർജിൻ എന്ന് പറയുന്നത് ലാൻഡ് ഓർ മാർജിൻ യൂസ് ദ നാരോ സ്ട്രിപ്പ് വിച്ച് എക്സ്റ്റെൻഡ്സ് ടു ദ എൻറ്റെയർ ലെങ്ത് ഓഫ് ദ ഫ്രൂട്ട്സ് ഇപ്പോൾ എന്ന് പറയുന്നത് നാരോ സ്ട്രിപ്പാണ് അതെന്ന് പറയുന്ന ഫ്രൂട്ട്സിൻ്റെ എൻറ്റെയർ ലെങ്തിൽ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കും ഡയമീറ്റർ ഓഫ് ദ ഡ്രിൽ ഈസ് മെഷേർഡ് അക്രോസ് ദ ലാൻഡ് ഓർ മാർജിൻ ഇപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റ് ആണ് നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു ഒരു ഡ്രില്ലിൻ്റെ ഡയമീറ്റർ നമ്മൾ മെഷർ ചെയ്യുന്നത് ലാൻഡ് അല്ലെങ്കിൽ മാർജിൻ അക്രോസ് ആയിട്ടായിരിക്കും നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ബോഡി ക്ലിയറൻസ് ആണ് ബോഡി ക്ലിയറൻസ് ഓക്കെ ബോഡി ക്ലിയറൻസ് ഇസ് ദ പാർട്ട് ഓഫ് ദ ബോഡി വിച്ച് ഈസ് റെഡ്യൂസ്ഡ് ഇൻ ഡയമീറ്റർ ടു കട്ട് ഡൗൺ ദ ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദ ഡ്രിൽ ആൻഡ് ദ ഹോൾ ബീങ്ങ് ഡ്രിൽഡ് ബോഡി ക്ലിയറൻസ് നമ്മൾ കൊടുക്കുന്നത് ഇപ്പം ഒരു ഹോള് നമുക്ക് ഡ്രില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഫ്രിക്ഷൻ കുറക്കാനായിട്ട് ആ ഡ്രില്ലിൻ്റെ ബോഡിയിൽ ഡയമീറ്റർ ഒന്ന് റെഡ്യൂസ് ചെയ്യും ഓക്കെ അതിനെയാണ് ഈ ബോഡി ക്ലിയറൻസ് എന്ന് പറയുന്നത് ബോഡി ക്ലിയറൻസ് ഇസ് ദ പാർട്ട് ഓഫ് ദ ബോഡി ബോഡിയുടെ പാർട്ടാണ് വിറ്റ് ഇസ് റെഡ്യൂസ്ഡിൻ ഡയമീറ്റർ ടു കട്ട് ഔൺ ദ ഫ്രിക്ഷൻ പറ്റു ദ ഡ്രിൽ ആണ് ദ ഹോൾ ബീങ് ഡ്രിൽഡ് അപ്പം ഡ്രില്ലിന്റെയും നമുക്ക് ആ കട്ട് ചെയ്യേണ്ട ഹോൾ ഹോളിന്റെ ഇടക്കുള്ള ആ ഫ്രിക്ഷൻ കുറക്കാനായിട്ടാണ് ബോഡി ക്ലിയറൻസ് നമ്മൾ ഡ്രില്ലിൽ കൊടുത്തിരിക്കുന്നത് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് വെബ് ആണ് വെബ് ഈസ് ദ മെറ്റൽ കോളം വിച്ച് സെപ്പറേറ്റ് ദ ഫ്ലൂട്ട്സ് ഇറ്റ് ഗ്രാജുവലി ഇൻക്രീസസ് ഇൻ തിക്നെസ് ടു വേർഡ്സ് ദ ഷാങ്ക് ഈ കാണുന്ന പോർഷനാണ് വെബ് എന്ന് പറയുന്നത് ഇതിന് വെബ് എന്ന് പറയും വെബ് ഇസ് മെറ്റൽ കോളം വിച്ച് സെപ്പറേറ്റ്സ് ദ ഫ്ലൂട്ട് അപ്പൊ ഈ ഫ്ലൂട്ട്സിനെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന മെറ്റൽ കോളം ഏതാണെന്ന് ചോദിക്കാം അപ്പോൾ മെറ്റൽ കോളം ആ കീവേഡ് നമ്മൾ പഠിച്ചു വെക്കുക അപ്പൊ ഈ കീവേഡ് പഠിക്കാൻ പറയാനുള്ള മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എക്സാം ഹാളിൽ ഇരിക്കാൻ നേരത്തെ കൺഫ്യൂഷൻ ആയിരിക്കും ഓക്കെ കൺഫ്യൂഷൻ ആയിരിക്കും ഇപ്പൊ ഈ കീവേഡ് ആയിരിക്കും നമുക്ക് സ്ട്രൈക്ക് ചെയ്തത് വെബ് ഇസ് ദ മെറ്റൽ കോളം വിച്ച് സെപ്പറേറ്റ്സ് ദ ഫ്ലൂട്ട്സ് ഇറ്റ് ഗ്രാജ്വലി ഇൻക്രീസസ് ഇൻ തിക്നസ് ഡിവൈഡ് ദ ഷാങ് അപ്പം ഇതിന്റെ തിക്നസ് എന്ന് പറയുന്നത് ഷാങ്കിന്റെ പോർഷനിലേക്ക് പോകും തോറും ഓക്കെ ഷാങ്കിന്റെ പോർഷനിലേക്ക് പോകും തോറും തിക്നസ് ഇൻക്രീസ് ചെയ്യുകയാണെന്നും കൂടെ ഓർക്കുക ഗ്രാജ്വലി ഇൻക്രീസസ് ഇൻ തിക്നസ് ഡിവൈഡ്സ് ദാങ്ക് നെക്സ്റ്റ് ഡ്രിൽ ആംഗിൾസിനെ കുറിച്ചാണ് ലൈക്ക് ഓൾ കട്ടിംഗ് ടൂൾസ് ഡ്രിൽസ് ആർ പ്രൊവൈഡ് വിത്ത് സർട്ടൻ ആംഗിൾസ് ഫോർ എഫിഷ്യൻസിൻ ഡ്രില്ലിംഗ് അപ്പോൾ എല്ലാ കട്ടിംഗ് ടൂൾസിനെ പോലെയും ഡ്രില്ലിലും അതിൻ്റെ എഫിഷ്യൻസിക്ക് വേണ്ടി കട്ടിങ് എഫിഷ്യൻസിക്ക് വേണ്ടി നമ്മൾ കുറച്ച് ആംഗിൾസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഡ്രില്ല് ആംഗിൾസ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് അത് ഏതൊക്കെയാണെന്ന് നോക്കാം ദേ ആർ ഡിഫറെൻറ്റ് ആംഗിൾസ് ഫോർ ഡിഫറെൻറ്റ് പർപ്പസ് ദ ആർ ലിസ്റ്റഡ് ബിലോ പോയിന്റ് ആംഗിൾ ഹെലിക്സ് ആംഗിൾ റൈറ്റ് ആംഗിൾ ക്ലിയറൻസ് ആംഗിൾ ആൻഡ് ജിസ്റ്റലഡ് ആംഗിൾ ഓക്കെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പോയിൻ്റ് ആംഗിൾ ഹെലിക്സ് ആംഗിൾ ക്ലിയറൻസ് ആംഗിൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മെയിൻ ആയിട്ട് ക്വസ്റ്റ്യൻസിൽ കണ്ടുവരുന്നു അപ്പോൾ ഈ പോയിന്റ് ആംഗിൾ അല്ലെങ്കിൽ കട്ടിങ് ആംഗിൾ എന്ന് പറയുന്നത് നേരത്തെ ഒരു കോൺഷേപ്ഡ് പോഷനെക്കുറിച്ച് പഠിച്ചായിരുന്നു പോയിന്റ് എന്ന് പറഞ്ഞു ഓക്കെ പോയിന്റ് ആംഗിൾ എന്ന് പറയുന്നത് അതിനിടക്ക് വരുന്ന ആംഗിളിനെയാണ് ഇപ്പം നേരത്തെ പറഞ്ഞ പോയിൻ്റിൻ്റെ ഇടയ്ക്ക് വരുന്ന ഇൻക്ലൂഡഡ് ആംഗിളിനെയാണ് ഈ പോയിന്റ് ആംഗിൾ അല്ലെങ്കിൽ കട്ടിങ് ആംഗിൾ എന്ന് പറയുന്നത് പോയിന്റ് ആംഗിൾ ഓഫ് എ ജനറൽ പർപ്പസ് ഡ്രിൽ നേരത്തെ പറഞ്ഞിരുന്നു ആന്ന് പറഞ്ഞ വൺ എയ്റ്റി ഡിഗ്രിയാണ് ദിസ് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ കട്ടിംഗ് എഡ്ജസ് അപ്പം ഇതെന്ന് പറയുന്നത് കട്ടിങ് എഡ്ജസ് അല്ലെങ്കിൽ ലിപ്സ് അതിനിടയ്ക്ക് വരുന്ന ആംഗിളാണ് ഓക്കെ ദ ആംഗിൾ വേരീസ് അക്കോർഡിംഗ് ടു ദ ഹാർഡ്നെസ് ഓഫ് ദ മെറ്റീരിയൽ ടു ബിറ്ററിൽഡ് ഇപ്പം നമുക്ക് ഒരു മെറ്റീരിയലിൻ്റെ ഹാർഡ്നെസ്സിനനുസരിച്ചായിരിക്കും ഈ ആങ്കിൾ വേരി ചെയ്യുന്നതെന്ന് ഓർക്കുക വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം പോയിൻറ്റ് ആങ്കിൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വേരി ചെയ്യുന്നത് അത് നമ്മൾ കട്ട് ചെയ്യുന്ന മെറ്റീരിയലിൻ്റെ ഹാർഡ്നെസ് ഓഫ് ദ മെറ്റീരിയൽ ടു ബി ട്രിഡ് ഓക്കേ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഹെലിക്സാങ്കിൾ ആണ് അപ്പോൾ ഈ ഫിഗറിൽ കാണിച്ചിട്ടുണ്ട് ഹെലിക്സാങ്കിൾ എന്ന് പറയുന്നത് ഓക്കെ നമ്മൾ ആ ഫ്ലൂട്ട്സ് കട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ അതിനും അതിൻ്റെ ഡ്രില്ലിൻ്റെ ആക്സസിനും ഇടയ്ക്കായിട്ട് വരുന്ന ഈ ഹെലിക്സ് ആംഗിൾ എന്ന് പറയുന്നത് ട്വിസ്റ്റ് ഡ്രിൽസ് ആർ മേഡ് വിത്ത് ഡിഫറെൻ്റ് ആംഗിൾസ് നമുക്ക് ട്വിസ്റ്റ് ഡ്രിൽസ് എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ഹെലിക്സാങ്കിൾസിലായിരിക്കും അവൈലബിൾ ആയിട്ടുള്ളത് ഓക്കെ ദ ഹെലിക്സാങ്കിൾ ഡിറ്റർമിൻസ് റൈറ്റ് ആംഗിൾ അറ്റ് ദ കട്ടിങ് എഡ്ജ് ഓഫ് ദ ട്വിസ്റ്റഡിൽ അപ്പോൾ ഈ ഹെലിക്സ് ആംഗിൾ എന്ന് പറയുന്നത് റൈറ്റ് ആംഗിളിനെ ഡിറ്റർമിൻ ചെയ്യും അറ്റ് ദ കട്ടിങ് എഡ്ജ് ഓഫ് ദ ട്വിസ്റ്റ് ഡ്രിൽ അപ്പോൾ ആ ലിസ്റ്റ് ഡ്രില്ലിൻ്റെ കട്ടിങ് എനിക്ക് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു അതിനെ തന്നെയാണ് ഈ പോയിൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ അവിടെയുള്ള റേറ്റ് ആംഗിളിനെ ഡിറ്റർമിൻ ചെയ്യുന്നത് ഹെലിക്സ് ആംഗിൾ ആണെന്ന് ഓർക്കുക ഹെലിക്സ് ആംഗിൾ വേരി അക്കോർഡിംഗ് ടു ദ മെറ്റീരിയൽ ബീങ് ഡ്രിൽഡ് അപ്പോൾ ഈ ഹെലിക്സ് ആംഗിൾ എന്ന് പറയുന്നത് ഇപ്പം ഏത് മെറ്റീരിയലാണോ നമ്മൾ ഡ്രില്ല് ചെയ്യുന്നത് അതിനനുസരിച്ച് മാറിയിരിക്കും അക്കോർഡിംഗ് ടു ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് ത്രീ ടൈപ്സ് ഓഫ് ഡ്രിൽസ് ആർ യൂസ്ഡ് ഫോർ ഡ്രില്ലിംഗ് വേരിയസ് മെറ്റീരിയൽസ് ഇപ്പോൾ ഓരോ മെറ്റീരിയലിനനുസരിച്ച് ഡിഫറെൻറ്റ് ഡ്രിൽസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് മനസ്സിലാക്കുക ഇപ്പോൾ ടൈപ്പ് എൻ എന്ന് പറയുന്നത് ടൈപ്പ് എൻ എൻ മീൻസ് നോർമൽ ഓക്കെ നോർമൽ ലോ കാർബൺ സ്റ്റീൽ ഓക്കേ ലോ കാർബൺ സ്റ്റീലിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ടൈപ്പ് എൻ ആണെന്ന് ഓർക്കുക ടൈപ്പ് എച്ച് എന്ന് പറഞ്ഞാൽ ആ എച്ചിൽ തന്നെയുണ്ട് ഹാർഡ് ഫോർ ഹാർഡ് ആൻഡ് ടെനേഷ്യസ് മെറ്റീരിയലിന് വേണ്ടിയാണ് ടൈപ്പ് എച്ച് യൂസ് ചെയ്യുന്നത് ടൈപ്പ് എസ് എന്ന് പറഞ്ഞാൽ സോഫ്റ്റ് ആണ് അത് സോഫ്റ്റ് ആൻഡ് ടഫ് മെറ്റീരിയൽസിന് വേണ്ടിയാണ് ടൈപ്പ് എസ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് കാര്യം ഈ ടൈപ്പ് എൻ എന്ന് പറയുന്നതാണ് നമ്മൾ ജനറൽ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നത് ക്വസ്റ്റ്യൻ കൂടുതൽ കണ്ടുവരുന്നത് ഈ ജനറൽ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഡ്രില്ല് ഏതാണെന്നുള്ള രീതിക്ക് ചോദിക്കാം അത് ടൈപ്പ് എൻ ആണെന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെച്ചേക്കുക നെക്സ്റ്റ് വേണമെന്ന് പറയുന്നത് റൈറ്റ് ആംഗിൾ ആണ് നേരത്തെ പറഞ്ഞിരുന്നു റൈറ്റ് ആംഗിൾ ഈസ് ദ ആംഗിൾ ഓഫ് ഫ്ലൂട്ട് ആ ഫ്ലൂട്ട് കെട്ടിയിരിക്കുന്ന ആംഗിളാണ് ഹെലിക്സ് ആംഗിൾ പെരിഫറിയിൽ കട്ട് ചെയ്തിരിക്കുന്നതിനെയാണ് റൈറ്റ് ആംഗിൾ എന്ന് പറയുന്നത് ഏകദേശം രണ്ടും സെയിം തന്നെയാണ് ഓക്കെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ക്ലിയറൻസ് ആംഗിൾ ആണ് ഇപ്പോൾ ഇതിൽ ഈ ഫിഗറി കാണിച്ചിട്ടുണ്ട് ഈ എയ്റ്റ് ടു ട്വൽവ് എന്ന് പറഞ്ഞ വാല്യൂ എയ്റ്റ് ഡിഗ്രി ട്വൽവ് ഡിഗ്രി ഇതിന് ബിറ്റ്വീൻ ആയിട്ടുള്ള അതെന്ന് പറയുന്നത് ലിപ് ക്ലിയറൻസ് ആംഗിൾ ആണ് ആ ക്ലിയറൻസ് ആംഗിൾ ഡ്രില്ലിൻ്റെ ചോദിക്കുവാണെങ്കിൽ ഇതാണതിൻ്റെ വാല്യൂ എയ്റ്റ് ടു ട്വൽവ് ഓക്കെ ഇപ്പം ക്ലിയറൻസ് ആംഗിൾ ഈസ് മീൻ ടു പ്രിവെൻറ്റ് ദ ഫ്രിക്ഷൻ ഓഫ് ദ ടൂൾ ബിഹൈൻഡ് ദ കട്ടിങ് എഡ്സ് ഇത് എന്തിനാണ് കൊടുത്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫ്രിക്ഷൻ പ്രിവെൻറ്റ് ചെയ്യാനായിട്ടാണ് ആ ടൂളിൻ്റെ

അപ്പോൾ ക്ലിയറൻസ് ആംഗിൾ എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണെന്നുണ്ടെങ്കിൽ ആ ഡ്രില്ല് എന്ന് പറയുന്നത് അവിടെ കട്ടിങ് ആക്ഷൻ നടക്കത്തില്ല ഡ്രില്ല് വിൽ നോട്ട് കട്ട് ഓക്കെ അപ്പോൾ ഈ രണ്ട് പോയിന്റ് നോട്ട് ചെയ്ത് വെച്ചേക്കുക ക്വസ്റ്റ്യൻ വന്നിട്ടുള്ള ഏരിയ ആണ് നെക്സ്റ്റ് വേണമെന്ന് പറഞ്ഞാൽ ജിസലഡ് ആംഗിൾ ഓർ വെബ് ആംഗിൾ അപ്പോൾ നേരത്തെ പറഞ്ഞായിരുന്നു വെബിനെക്കുറിച്ച് ഓക്കെ അപ്പോൾ അവിടെ വരുന്ന ആംഗിളിനാണ് ജിസലഡ് ആംഗിൾ അല്ലെങ്കിൽ വെബ് ആംഗിൾ എന്ന് പറയുന്നത് അപ്പോൾ ഈ വാല്യൂ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക ഫിഫ്റ്റി ഫൈവ് ഡിഗ്രി ഓക്കെ ഇതിൽ ചോദിച്ച് കണ്ടിട്ടില്ല എങ്കിലും ഫിഗറിൽ നിന്നൊക്കെ ഒരു ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാത്തത് കൊണ്ട് ഓക്കെ ദിസ് ഈസ് ദ ആംഗിൾ ബിറ്റുവിൻ ദ ചിസലെഡ്ജാൻ ദ കട്ടിംഗ് ലിപ്പ് അപ്പോൾ ചിസലഡ്ജിനും അതിൻ്റെ കട്ടിങ് ലിപ്പിനും ഇടയ്ക്കുള്ള ആ ആംഗിളിനെ പറയുന്ന പേരാണ് ചിസലെഡ് ജാങ്കിൾ അല്ലെങ്കിൽ വെബ് ആംഗിൾ എന്ന് പറയുന്നത് ഇതിനിടയ്ക്കുള്ള ചിസലഡ്ജ് ഓക്കെ ഈ ആംഗിളിനാണ് ചിസലഡ്ജ് ആംഗിൾ എന്ന് പറയുന്നത് സാ ആംഗിൾ ബിറ്റുവിൻ ദ ചിസലെഡ്ജാൻ കട്ടിങ് ലിപ്പ് ഓക്കെ ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയേണ്ട മറ്റൊരു ഏരിയയാണ് ഡെസിഗ്നേഷൻ ഓഫ് എ ഡ്രില് അപ്പം നമുക്കൊരു കടയിൽ ചെന്ന് കഴിഞ്ഞാൽ ഡ്രില്ല് വാങ്ങിക്കണം അപ്പം അതിന് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ പറയുക ഒന്ന് ഡയമീറ്റർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഡയമീറ്റർ പിന്നെ ഏത് ടൂൾ ടൈപ്പ് ആണ് അപ്പം നമ്മൾ നേരത്തെ ടൈപ്പ് വെച്ച് ഇന്ന് എസ് എന്നൊക്കെ പഠിച്ചായിരുന്നു അപ്പം അത് ഏതാണെന്ന് അറിഞ്ഞിരിക്കണം പിന്നെ മെറ്റീരിയൽ ഏത് മെറ്റീരിയലാണ് കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം അപ്പോൾ അതിൻ്റെ എക്സാമ്പിളായിട്ട് കൊടുത്തിരിക്കുന്നത് ആ ടെസ്റ്റ് ഡ്രിൽ നയൻ പോയിൻറ്റ് ഫൈവ് എം എം ഡയമീറ്റർ ഓഫ് ടൂൾ ടൈപ്പ് എച്ച് ഫോർ റൈറ്റ് ഹാൻഡ് കട്ടിങ് ആൻഡ് മെയ്ഡ് ഫ്രം എച്ച് എസ് എസ് ഇസ് ഡെസിഗ്നേറ്റഡ് ആസ് അപ്പോൾ ആദ്യമായി ടെസ്റ്റ് ഡ്രിൽ എന്ന് എഴുതും അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ആണ് അത് എഴുതുന്നത് ഈ നയൻ പോയിൻറ്റ് ഫൈവ് ഏതാണെന്ന് ചോദിക്കാം ആ നയൻ പോയിൻറ്റ് ഫൈവ് എന്ന് പറയുന്നത് ഡയമീറ്റർ ആണെന്ന് ഓർത്ത് വെക്കുക പിന്നെ ഈ എച്ച് എന്ന് പറയുന്നത് ടൂൾ ടൈപ്പാണ് പിന്നെ അതിന് ശേഷം ഐ എസ് കോഡാണ് കൊടുത്തിരിക്കുന്നത് ഐ എസ് ഫൈവ് വൺ സീറോ വൺ ആണ് ഡ്രില്ലിൻ്റെ ഡെസിഗ്നേഷൻ പറയുന്ന ഐ എസ് കോഡ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെച്ചേക്കുക പിന്നെ എച്ച് എസ് എസ് ഡെസിഗ്നേറ്റ് ചെയ്യാനായിട്ടാണ് എച്ച് എസ് എന്ന് കൊടുത്തിരിക്കുന്നത് ഹൈ സ്പീഡ് സ്റ്റീൽ എന്നുള്ള നിലയ്ക്ക് ഓക്കെ ആ ടൂളിൻ്റെ മെറ്റീരിയൽ ആണ് കാണിക്കുന്നതെന്നും കൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യുക ഇഫ് ദ ടൂൾ ടൈപ്പ് ഈസ് നോട്ട് ഇൻഡിക്കേറ്റഡ് ഇൻ ദ ഡെസിഗ്നേഷൻ ഇപ്പം ടൂൾ ടൈപ്പ് ഇപ്പോൾ ഈ എച്ച് എന്ന് പറയുന്നതിന് പകരം അവിടെ ഒന്നും കൊടുത്തിട്ടില്ല അങ്ങനെയാണെങ്കിൽ ഇറ്റ് ഷുഡ് ബി ടേക്കൺ ആ സ്റ്റൈപ്പ് എന്നെ ഓക്കെ നമ്മൾ ജനറൽ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്ന ടൈപ്പ് എൻ ആണെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ നമ്മൾ ഡെസ്റ്റിഗിനേഷനിൽ ഏത് ടൈപ്പ് ടൂളാണ് കൊടുത്തിട്ടില്ലെന്നുണ്ടെങ്കിൽ ഓക്കെ അത് ടൈപ്പ് എൻ ആയിട്ട് വേണം എടുക്കാനായിട്ട് പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് ഈ ചാർട്ട് എന്ന് പറയുന്നത് അതിനകത്ത് ആ പോയിൻ്റ് ആംഗിളാണ് ഇതുവരെ ചോദിച്ചു കണ്ടിട്ടുള്ളത് അതുപോലെ തന്നെ ഹെലിക്സ് ഹെലിക്സാങ്കിളും ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ മെറ്റീരിയൽ നമുക്ക് കട്ട് ചെയ്യാനുള്ള മെറ്റീരിയൽ ഏതാണ് അല്ലെങ്കിൽ ഡ്രില്ല് ചെയ്യാനുള്ള മെറ്റീരിയൽ ഏതാണെന്ന് അത് അറിഞ്ഞിരിക്കുക ഇപ്പോൾ സ്റ്റീലും കാസ്റ്റ് സ്റ്റീലും അതിൻ്റെ സ്ട്രെങ്ത് പറയുന്നത് സെവൻ്റി കിലോഗ്രാം ഫോഴ്സ് പെർ എം എം സ്ക്വയർ ഈ വാല്യൂ അപ് ടു സെവൻറ്റി കിലോഗ്രാം ഫോഴ്സ് പെർ എം എം സ്ക്വയർ സ്റ്റീലാണ് കാസ്റ്റ് സ്റ്റീലാണെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് നൂറ്റി പതിനെട്ട് ഡിഗ്രി ഓക്കെ ജനറൽ പെർപ്പസിനി യൂസ് ചെയ്യുന്ന പോയിൻറ്റ് ആംഗിൾ തന്നെയാണെന്ന് നോക്കുക അതുപോലെ തന്നെ ഗ്രേ കാസ്റ്റ് ആണ് മാലിയബിൾ കാസ്റ്റ് ആണ് ബ്രാസ് ജർമ്മൻ സിൽവർ നിക്കൽ ഇവയ്ക്കെല്ലാം ഈ പോയിൻറ്റാംഗിള് നൂറ്റി പതിനെട്ട് ഡിഗ്രിയാണ് യൂസ് ചെയ്യുന്നത് പിന്നെ ഇതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ആംഗിൾ അപ്പോൾ ആ ഡ്രില്ലിൻ്റെ ഡയമീറ്റർ വെച്ചിട്ടാണ് ആ ആംഗിൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു ഡി ഓക്കെ ഡയമീറ്റർ എന്ന് പറയുന്നത് ത്രീ പോയിൻറ്റ് ടു റ്റു ഫൈവ് എന്നുള്ള നിലയ്ക്ക് അവിടെ ആംഗിൾ വരുന്നത് ട്വൻറ്റി ടു ഡിഗ്രിയും ഫൈവ് ടു ടെൻ എന്നുള്ള നിലയ്ക്ക് ട്വൻറ്റി ഫൈവ് ഡിഗ്രിയും ടെന്നിന് എബോ ആയിട്ടുള്ളത് തേർട്ടി ഡിഗ്രി ആണെന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചേക്കുക പിന്നെ ബ്രാസ് കോപ്പർ സിങ്ക് അതിൻ്റെയൊക്കെ പോയിന്റ് ആംഗിൾ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നൂറ്റി പതിനെട്ട് ഡിഗ്രിയാണ് പിന്നെ ഹെലിക്സ് ആംഗിളിൽ വ്യത്യാസമുണ്ട് അത് പന്ത്രണ്ട് പതിമൂന്ന് പിന്നെയും പതിമൂന്ന് എന്നുള്ള വാല്യൂ തന്നെയാണ് വരുന്നത് ഓക്കെ പിന്നെ ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് സ്റ്റീൽ ആൻഡ് കാസ്റ്റ് സ്റ്റീൽ അതിൻ്റെ നേരത്തെ അപ് ടു സെവൻറ്റി ആയിരുന്നു അപ് റ്റു സെവൻ്റി ആയിരുന്നപ്പോൾ അവിടെ നൂറ്റി പതിനെട്ട് ഡിഗ്രി ആയിരുന്നു പോയിൻ്റ് ഞങ്ങൾ സെവൻറ്റി ടു അപ്പോൾ ഈ വാല്യൂ നമ്മൾ നോക്കത്തില്ല ഈ സ്റ്റീലിന്ന് കാണാൻ നേരത്തെ നൂറ്റി പതിനെട്ട് ഡിഗ്രി പോയി നമ്മൾ കറുപ്പിക്കും അപ്പോൾ സെവൻറ്റി ടു വൺ ട്വൻറ്റി കിലോഗ്രാം ഫോഴ്സ് പെർ എം എം സ്ക്വയർ ഓക്കെ നിമി ക്വസ്റ്റനിൽ വന്നിട്ടുള്ളൊരു ഏരിയയാണ് സ്റ്റീൽ ആൻഡ് കാസ്റ്റിൽ സെവൻറ്റി ടു വൺ ട്വൻറ്റി കിലോഗ്രാം ഫോഴ്സ് പെർ എം എം സ്ക്വയർ ആണെങ്കിൽ അവിടുത്തെ വാല്യൂ എന്ന് പറയുന്നത് നൂറ്റി മുപ്പത് ഡിഗ്രിയാണ് ഓക്കെ നൂറ്റി മുപ്പത് ഡിഗ്രിയാണ് ആംഗിൾ പിന്നെ ആ ഡ്രിൽ ഹെലിക്സ് ആംഗിൾ വേരി ചെയ്യുന്നുണ്ട് ഇരുപത്തിരണ്ട് ഇരുപത്തഞ്ച് മുപ്പത് ഓക്കെ അത് അതിൻ്റെ അനുസരിച്ച് വേരി ചെയ്യുന്നുണ്ട് അപ്പം അതും കൂടെ ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക ഇമ്പോർട്ടൻ്റ് ആയിട്ട് പോയിന്റ് ആംഗിൾ ആണ് ഇതിനൊന്ന് ചോദിക്കുക പിന്നെ സ്റ്റെയിൻലെസ് സ്റ്റീല് സ്റ്റെയിൻലെസ് സ്റ്റീല് കോപ്പർ അതിൻ്റെ ഡയമീറ്റർ ഡ്രിൽ ഡയ ഡയമീറ്റർ എന്ന് പറയുന്നത് മുപ്പത് എമ്മിനെക്കാട്ടി കൂടുതലാണെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന പോയിൻ്റ് ആംഗിൾ എന്ന് പറയുന്നത് വൺ ഫോർട്ടി ഡിഗ്രിയാണ് ഓക്കെ അലൂമിനിയം അലോയി ഫോമിങ് ഷോർട്ട് ബ്രോക്കൺ ചിപ്സ് അവിടെയൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഈ നൂറ്റിനാൽപ്പത് ഡിഗ്രി ആണെന്ന് ഓർക്കുക പോയിൻ്റ് ആംഗിൾ എന്ന് പറയുന്ന വൺ ഫോർട്ടി ഡിഗ്രിയാണ് നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇപ്പം കോപ്പർ തന്നെ കോപ്പർ തന്നെ അപ് ടു തേർട്ടി എം എം ഡ്രിൽ ഡയമീറ്റർ അലുമിനിയം അലോയിസ് ഫോമിങ് കാളി ചിപ്സ് നേരത്തെ പറഞ്ഞത് ഫോമിങ് ഷോർട്ട് ബ്രോക്കൺ ഇവിടെ എന്ന് പറയുന്നത് ഫോമിങ് ഫോമിംഗ് ചിപ്സ് ആണ് അപ്പോൾ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് നൂറ്റി നാൽപ്പത് ഡിഗ്രി പോയിന്റ് ആംഗിൾ തന്നെയാണെന്ന് ഓർക്കുക പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഈ ഓസ്നാറ്റിക് സ്റ്റീൽസിൻ്റെ കാര്യമാണ് ഓക്കെ ഓസ്നാറ്റിക് സ്റ്റീൽസ് മഗ്നീഷ്യം അലോയിസ് ഇപ്പോൾ ഈ പേര് നോട്ട് ചെയ്ത് വെച്ചേക്കുക ഓസ്നാറ്റിക് സ്റ്റീൽസിനും മഗ്നീഷ്യം അലോയിസിനും നമ്മൾ യൂസ് ചെയ്യുന്ന പോയിന്റ് ആംഗിൾ എന്ന് പറയുന്നത് നൂറ്റി നാൽപ്പത് ഡിഗ്രിയാണ് പിന്നെ മോൾഡഡ് പ്ലാസ്റ്റിക്സ് പ്ലാസ്റ്റിക്സിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് എത്രയാണ് ആംഗിൾ എന്ന് വേണമെങ്കിൽ ചോദിക്കാം അത് എയ്റ്റി ഡിഗ്രിയാണ് മോൾഡഡ് പ്ലാസ്റ്റിക്സിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് എയ്റ്റി ഡിഗ്രിയാണ് മോൾഡഡ് പ്ലാസ്റ്റിക്സ് വിത്ത് തിക്നെസ് എസ് ലെസ് ദാൻ ഡി ഓക്കെ അപ്പോൾ അതിൻ്റെ തിക്നെസ് ലെസ് ദാൻ ഡി ആണെങ്കിലും നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത് എൺപത് ഡിഗ്രി തന്നെയാണ് ഓർക്കുക അപ്പോൾ ആദ്യമേ പറഞ്ഞിരിക്കുന്ന തിക്നസ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഡ്രിൽ ഡയമീറ്റർ ആണ് ഡ്രിൽ ഡയമീറ്ററിനെക്കാട്ടി കൂടുതലാണ് നമ്മുടെ പ്ലാസ്റ്റിക്സിൻ്റെ തിക്നെസ് എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന എയ്റ്റി ഡിഗ്രിയാണ് തിക്നസ്സ് ലെസ് ദാൻ ആണെങ്കിലും നമ്മൾ യൂസ് ചെയ്യുന്നത് എയ്റ്റി ഡിഗ്രിയാണ് ലാമിനേറ്റഡ് പ്ലാസ്റ്റിക്സ് ഹാർഡ് റബ്ബർ അതായത് എബണൈറ്റ് മാർബിൾ സ്ലേറ്റ് കോൾ ഇവയിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന എയ്റ്റി ഡിഗ്രി ഡ്രിൽ പോയിൻറ്റാങ്ങൾ ആണെന്ന് കൂടെ നോട്ട് ചെയ്യുക പിന്നെ അതിൻ്റെ ആംഗിൾ വ്യത്യസ്തമായിരിക്കും ആ ഡയമീറ്റർ അനുസരിച്ച് ആ വാല്യൂ കൂടെ അൺ ആണ് എങ്കിലും ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക പിന്നെ സിംഗ് അലോയിസ് സിംഗ് അലോയിസിനും നൂറ്റി പതിനെട്ട് ഡിഗ്രി തന്നെയാണ് നമ്മൾ പോയിന്റ് ആംഗിൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാല്യൂസ് എന്ന് പറയുന്നത് നൂറ്റി പതിനെട്ട് നൂറ്റി മുപ്പത് നൂറ്റി നാൽപ്പത് എൺപത് അപ്പം നിങ്ങൾ ഈ വാല്യൂസ് മാത്രം എടുത്തിട്ട് മെറ്റീരിയൽ ഏതൊക്കെയാണെന്നുള്ള നിലയ്ക്ക് എഴുതി വെച്ചേക്കുക അപ്പോൾ ആ മെറ്റീരിയലിൻ്റെ രീതിയിലായിരിക്കും നിങ്ങൾക്ക് ഈ വാല്യൂസ് ചോദിക്കുന്നത് അപ്പോൾ സിംഗ് അലോയിസിന് എത്ര ഡിഗ്രിയാണ് പോയിൻറ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നിട്ട് ഇതെല്ലാം ഓപ്ഷനെ കാണും നൂറ്റി പതിനെട്ട് എൺപത് നൂറ്റി മുപ്പത് നൂറ്റി അമ്പതൊക്കെ നമുക്കവിടെ കൺഫ്യൂഷൻ ഉണ്ടാവരുത് അതിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്നത് അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള നിലയ്ക്ക് നമുക്ക് ഡ്രില്ല് നോക്കാനുണ്ടായിരുന്നത് അപ്പം ഇനിയുള്ള ടോപ്പിക്ക് നമുക്ക് സ്പീഡിൽ ചെയ്യാൻ നോക്കാം കുറച്ച് ഇത്ര നാൾ കുറച്ച് തിരക്കിലായിപ്പോയി അപ്പം ഈ ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സ് ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇൻസ്ട്രക്ടർ ഫിറ്ററിന് വേണ്ടിയും അതുപോലെ തന്നെ കെ ഡബ്ല്യു ഗ്രേഡ് ത്രീ പിന്നെ ലോക്കോ പൈലറ്റിൻ്റെ സി ബി റ്റി ടുവിനൊക്കെ വേണ്ടി അല്ലെങ്കിൽ ഫിറ്ററിൻ്റെ ട്രേഡ് പഠിക്കുന്ന എല്ലാവർക്കും ഈ ഇത് ഉപകരിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക എനിക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്